ഇടനിലക്കാരുടെ ശ്രദ്ധിക്കും. തിരുവനന്തപുരത്ത് നിന്നും ഈറോഡിലേക്ക് പോകുന്ന 6233 നമ്പർ തിരുവനന്തപുരം ഈറോഡ് എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നുചേരും. മണിക്കൂട്ടൻ എത്തിയില്ലേ? ട്രെയിൻ എത്താറായി. ഒന്ന് സ്പീഡിൽ വിടറോ. വിമാനത്തിന് സ്പീഡ് ഓട്ടോ കിട്ടൂല പോലെ. ഒന്നാമത് എഞ്ചിൻ പണി ഏറെ വണ്ടിയാണ്. അയ്യോ, ഗേറ്റ് അടച്ചു. ഇപ്പൊ വരുന്ന ട്രെയിൻ എനിക്ക് പോകേണ്ടതാ. ഞാനിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യടോ. സിനിമയെ പോലെ ആട്ടോ ജമ്പ് ചെയ്യിക്കട്ടെ. വേണ്ട, ഞാൻ ജമ്പ് ചെയ്തോളാം. ഞാൻ കരുതിയില്ല അതെന്റെ മോളെ പൊക്കിക്കൊണ്ട് പോകാനായിരുന്നു. ഞാനൊന്ന് പറയട്ടെ, മാന്യമായിട്ട് ജീവിക്കുന്നവരെ മാനം കെടുത്തിട്ട് നിന്ന് ന്യായീകരിക്കുന്നു. ഉണ്ണിത്താനോട് കളിച്ചാൽ നിന്നെ കൊണ്ടു കുഴിച്ചു കൂടും. പറയടാ, മിണ്ടിപ്പോരുത്. പൊട്ടുപോരുന്നവനെ, ഇവരെ തല്ല നിനക്കെന്താ അവകാശം? എത്തിയല്ലോ സൂത്രധാരൻ. ഇന്നലെ അച്ഛനും മോനും കൂടെ വീട്ടിൽ വന്നത് എന്റെ മോളെ പാട്ടിലാക്കാനുള്ള തന്ത്രവുമായിട്ടായിരുന്നല്ലേ. വരനൊന്നും ഞൊടിച്ച കൂടെ പോരാ. തന്റെ മോളെ പാണിലാക്കാൻ അത്ര വലിയ തന്ത്രമൊന്നും പ്രയോഗിക്കണ്ട. ആമ്പിളരെ വഴിപുഴപ്പിക്കാൻ നടക്കുന്ന ശവം. തന്റെ ഭാര്യയുടെ സ്വഭാവം ഇവിടെ വിശദീകരിക്കണ്ട. ഡയറക്ടർ മക്കളിലേക്ക് വന്നില്ലെങ്കിൽ അതിന്റെ സ്വഭാവം താനിപ്പോ അറിയും. എടോ, ജനിപ്പിച്ചാ മാത്രം പോരാ, മക്കളെ വളർത്താനും പഠിക്കണം. താൻ മോളെ പഠിപ്പിച്ചത് ഒളിച്ചോട്ടായിരുന്നു. തന്തയില്ലാത്ത പറയുന്നത് തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. കല്യാണ പന്തലിൽ നിന്റെ മോളെ തട്ടിക്കൊണ്ടു പോയി ഇവന്റെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും ഞാൻ പറയും. താൻ എന്തോ എടാ ഉണ്ണിത്താനെ, ഇനി തിരിച്ചു തല്ലാമെന്ന് സമയം കളയുന്നത് ശരീരത്തിന് നല്ലതല്ല. ബുദ്ധിയുണ്ടെങ്കിൽ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ഇതിനെ വിളിച്ചുകൊണ്ട് പോയി നിശ്ചയിച്ച് ചെറുക്കണ തലയിൽ വെച്ച് കെട്ട്. അല്ലെങ്കിൽ ഇനിയും മതിൽ ചാടും. എനിക്കിതെന്റെ സമ്മാനവും വേണ്ട, ഒരു കോപ്പും വേണ്ട. ഇതോടെ നമ്മൾ തമ്മിലുള്ള സകല ഏർപ്പാടും. ആ പിന്നെ സമയമില്ലാതായി പോയി. ഇല്ലെങ്കിൽ തിരിച്ചു തന്ന് 10 പേജ് തെറി പറയാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഓ, മുഹൂർത്തമായി വാടി കേരള. ഇങ്ങോട്ട് ഇറങ്ങടി മോളെ. വാ, മോളെ കൊണ്ടുപോയി സാരി മാറ്റിട്ട്. ഇപ്പൊ തുണി ഉടുത്തിട്ടുണ്ടല്ലോ, അത് മതി. പെണ്ണത്തി പെണ്ണത്തി, ഞാൻ പറഞ്ഞില്ലേ മോനാളി മിടുക്കനാണെന്ന്? എങ്ങനെയെങ്കിലും പെണ്ണിനെ ഒപ്പിച്ച് മുഹൂർത്തത്തിന് മുമ്പെത്തുമെന്ന്. ഓ ഭാഗ്യം, തക്ക സമയത്ത് എത്തിയതുകൊണ്ട് പെണ്ണ് ഒളിച്ചോടിയില്ല. സമയമായി, ചെന്നിരിക്കണേ മണ്ഡപത്തിലേക്ക്. എന്താണോ നോക്കിയിരിക്കണേ, ഊതടോ. എന്നാ കെട്ട് നടത്തിയേക്കാം. നിർത്തണോ? മറ്റൊരുത്തോടെ ഒളിച്ചോടി പോയ പെണ്ണിനെ കെട്ടേണ്ട ഗതികേട് എന്റെ മോനില്ല. പെണ്ണ് ഒളിച്ചോടി പോയില്ലല്ലോ, അതിനു പിടിച്ചോടി വന്നല്ലേ. അതെ, ഇനി ഒളിച്ചോടാതെ നിങ്ങൾ നോക്കിയാ മതി. വടാ, വന്നോളൂ. അതെ അതെ, ഞാൻ പറയുന്നത് ഉണ്ണിത്താനെ, താൻ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി. എന്റെ മോളെ കെട്ടാൻ പറഞ്ഞത് എന്താ മണ്ടത്തരം? ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണിനെ തിരികെ കൊണ്ടുവന്നാൽ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവോ? ഇനി കുട്ടിയെ കെട്ടാൻ അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും ഈ വീട്ടുമുറ്റത്ത് കാലു ഒത്തു? ഇല്ല. ഗുണമായാലും ദോഷമായാലും അവള് കണ്ടെത്തിയ ആളെ കൊണ്ട് തന്നെ വിവാഹം നടത്തുക. പാലത്തിങ്കൽ കുറുപ്പ് തറവാടിത്തത്തിൽ മുതലാളിയെക്കാളും കാമന. ഇനി ഒന്നും ആലോചിക്കാനില്ല, ഈ മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ ശ്രമിക്കുക. എടുത്തു ചാടി ഞങ്ങളുടെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്തു. സാരമില്ല, മറുപടി ഉടനെ കിട്ടിയായിരുന്നു. അപ്പൊ കാരണം പദ്ധതി കിട്ടിയില്ലേ? അടിയോ, ചൂടങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു നിന്ന് കരയാതെ വാടാ കുറുപ്പിന്റെ വീട്ടിലേക്ക്. അച്ഛാ, മോള് വിഷമിക്കാണ്ടിരി, ഞങ്ങളൊന്ന് പോയി സംസാരിക്കട്ടെ. നിന്റെ മനസ്സിനകത്ത് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയാമായിരുന്നില്ലേ? ഞങ്ങളത് നടത്തി തരായിരുന്നില്ലേ? നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് ഞാനിവനെ പിന്തിരിപ്പിച്ചേനെ എന്ന് പറയാനാ തുടങ്ങിയത്. ഈ ബന്ധത്തിന് എന്താ കുഴപ്പം? എന്തൊരു നല്ല ബന്ധം. എടീ, തറവാട്ടി പറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ കല്യാണ ദിവസം ഒളിച്ചോടുമായിരുന്നോ?
അപ്പൊ നമ്മുടെ മോനോ? ആണുങ്ങൾക്ക് എന്തു ആവാം. മാത്രമല്ല, പാലത്തെങ്കിൽ കുറുപ്പിന്റെ വീടുമായിട്ടൊരു ബന്ധത്തിന് വട്ടപ്പുറമ്പ് ശ്രീധരൻ ഉണ്ണിത്താൻ എന്താണടെ ഒരു യോഗ്യത? അടയും ചക്കരയും പോലെ ആയിരുന്നല്ലോ ഇത്ര നാളും. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാന് യുദ്ധവും പ്രഖ്യാപിച്ചു. എന്താ കൊഴപ്പണ്ട? ഇനി ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ യുദ്ധം വേണ്ട. എനിക്ക് ആരോടും പ്രേമമില്ല, ഞാൻ ഒളിച്ചോടിയിട്ടില്ല. പിന്നെ അവളുമായിട്ട് എന്തിനാ നീ സ്റ്റേഷനിൽ ചെന്നത്? അതെന്നോട് ചോദിക്കരുത്. കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് ഞാനൊന്ന് തീരുമാനിച്ചു. എന്റെ മോളെ കൊണ്ട് ഒളിച്ചോടിയത് ഏത് തന്റെയുടെ മകനാണ് ശരി, അവനെ കൊണ്ട് തന്നെ കെട്ടിക്കുമെന്ന്. എന്നാ പിന്നെ എത്രയും പെട്ടെന്നതായിക്കൂടെ. അത് പറയാനാണല്ലോ ഇങ്ങോട്ട് വന്നത്. ആ അതെ, ഇനി ഒന്നും നോക്കാനില്ല കുറുപ്പേ. കൊച്ചുകുറുപ്പുമായി ഉടനെ വീട്ടിലെത്തുക, കെട്ട് നടത്തുക. അയ്യോ, എനിക്കെന്റെ വീട്ടുകാരും ബന്ധുക്കാരിയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? ഓ, അതിനൊന്നും സമയമില്ല. കെട്ട് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ വിരുന്നിന് പോയാ പോരെ? അത് മതിയല്ലേ. പിന്നെ ധാരാളം മതി. എന്നാലത് പോരാ, എനിക്കുള്ളത് ഒരേ ഒരു സന്തതിയാ, അവന്റെ കല്യാണം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് അന്തസ്സും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം മോലാളിക്ക് അന്തസ്സും തറവാടത്തും ഇല്ലാന്നല്ലേ? കണ്ടോ, ഇവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഉണ്ണിത്താനെ, നിശ്ചയിച്ച കല്യാണം മുടങ്ങിയപ്പോ തന്റെ മോളെ എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട. കല്യാണം മുടങ്ങിയതിന് ഉത്തരവാദി തന്റെ മോളാ. എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ച് പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന സാക്ഷികളുണ്ട്. ആരാ സാക്ഷി? ഇവൻ തന്നെ പറഞ്ഞുകൊള്ളാ. ഞാൻ കണ്ടതാ. ഏത് കോടതിയിലും ഇവനീ സത്യം പറയും. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ കണ്ടോ, 1500 എങ്കിലും കിട്ടണം. മോനെ, തീരുമാനം നിന്റെയാ. നീ സ്നേഹിച്ച പെണ്ണോ അവള്? അങ്ങനെ ഒരു ബന്ധം ഞാനും സരസും തമ്മിലില്ല. കേട്ടില്ലേ, ഇനി എല്ലാവർക്കും പോവാലോ. തന്നെ പേടിച്ചാ ഇവനിങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ താനും എന്റെ മനസ്സ് മാറ്റിയെടുത്തതാ? എടാ മോനെ, നിന്നെ വിശ്വസിച്ചാ അവൾ ഇറങ്ങി പോകുന്നത്. അല്ല അല്ല, ഇനി സംസാരിച്ച് സമയം കളയണ്ട. ഉണ്ണിത്താൻ പോ. ഞാൻ പോവുക. പക്ഷെ ഒരു കാര്യം, എന്റെ മകൾക്കൊരു മംഗല്യമുണ്ടെങ്കിൽ അത് തന്റെ മകനുമായിട്ടായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ കല്യാണം ഞാൻ നടത്തും, ഉറപ്പാ. പാലത്തെങ്കിൽ കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ല, ഉറപ്പ്. ഇത് കുറുപ്പിന്റെ ഉറപ്പല്ല, ഈ ഉണ്ണിത്താന്റെ വെല്ലുവിളിയാ. നോക്കിക്കോ. നീ എന്നെങ്ങനെ കുറ്റപ്പെടുത്തല്ലേ? ഞാൻ അവിടെ എത്തിയതാ. അവിടുത്തെ ബഹളം കണ്ടപ്പോ ഞാനാകെ പേടിച്ചു പോയടാ. ഉണ്ണിത്താനെക്കാട്ടിലും എന്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന കുറുപ്പിന്റെ മകനായ നിന്നോട് പെരുമാറിയത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ കാര്യം പറയണോ? ആ നിമിഷം തല്ലിക്കൊന്ന് റെയിൽവേ ട്രാക്കിൽ ഇട്ടനെ. എന്തായാലും ആ കല്യാണം മുടങ്ങിയല്ലോ, സമാധാനമായി. നിന്നോട് എനിക്ക് നന്ദി ഉണ്ടാ. നന്ദി? ഇപ്പൊ പുലിവാലി പിടിച്ചത് ഞാനാ. എന്റെ ജീവിതമല്ലേ തുളഞ്ഞത്. ഞാൻ അവിടെ പ്രേമിച്ച് വഞ്ചിച്ചു എന്ന് നാട് മുഴുവൻ പാട്ടാ. എല്ലാരോടും സത്യം തുറന്ന് പറയാൻ പോവാ ഞാൻ. വേണ്ടടാ, അറിഞ്ഞ എന്നെ അറിയിക്കാതിരുന്ന നിന്റെ പെണ്ണെ ഞാൻ കെട്ടേണ്ടി വരും. എന്നെ കൊണ്ട് കെട്ടിക്കുന്ന വെല്ലുവിളിച്ച ഉണ്ണിത്താൻ പോയിരിക്കണേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അയാള് കെട്ടിക്കാൻ വരുമ്പോ ഞാനങ്ങോട്ട് നിന്നു കൊടുക്കല്ലേ. എന്താ നാണക്കേടെന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം? എല്ലാം ഒന്ന് കലങ്ങി തെളിയും വരെ എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ എന്ന് ആലോചിക്കാം. അത് നല്ലതാ. പക്ഷെ നിന്റെ അച്ഛൻ? അച്ഛന്റെ സമ്മതം കിട്ടിയിട്ട് അക്കാര്യം ചിന്തിക്കേ വേണ്ട. പറയാതെ മുങ്ങ അത്ര തന്നെ. ബാംഗ്ലൂർക്ക് വിട്ടാലോ? ബാംഗ്ലൂരോ? അവിടെ ആരാ ഉള്ളേ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് അനിയൻ കുട്ടിയെ കുറിച്ച്? എന്റെ കൂടെ കോളേജിൽ പഠിച്ച. ഓ, കാർത്തിക്. അച്ഛനും അമ്മയും സ്റ്റേറ്റ്സ്. ഒരേ ഒരു മകൻ, സൂപ്പർ സെറ്റപ്പ്. മൊത്തത്തിൽ അവൻ അവിടെ അടിച്ചു.